യു എൽ ട്രാഫിക് നിയമ ലംഘകർക്ക് മുന്നറിയിപ്പുമായി അധികൃതർ ഡ്രൈവർമാരെ പോലെ തന്നെ കാൽനട യാത്രക്കാർക്കും നിയമങ്ങളും പിഴകളും ബാധകമായതിനാൽ റോഡ് ക്രോസിംഗ് ഉൾപ്പെടെ ശ്രദ്ധിക്കണമെന്നാണ് അധികൃതർ ആവശ്യപ്പെടുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് റോഡ് അപകട കേസിൽ ഡ്രൈവർക്കും കാൽനട യാത്രക്കാരനും ദുബായ് കോടതി പിഴ ചുമത്തിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മുന്നറിയിപ്പ് മറ്റുള്ളവരുടെ സുരക്ഷ അപകടത്തിലാക്കിയതിന് വാഹനം ഓടിക്കുന്നയാൾക്ക് മൂവായിരം ദീർഘവും നിശ്ചയിച്ചിട്ടില്ലാത്ത പ്രദേശത്തുനിന്ന് റോഡ് കടന്നതിന് കാൽനട യാത്രക്കാരനു ഇരുന്നൂറ് ദീർഘവും പിഴ ചുമത്തി യുഎയിൽ കാൽനട യാത്രക്കാർക്ക് റോഡ് കടക്കുന്നതിന് സീബ്ര വരകളും പാലങ്ങളും സബ്വേകളും ഉപയോഗിക്കണം നിശ്ചയിച്ചിട്ടില്ലാത്ത കൂടി റോഡ് കടന്നാൽ നാനൂറ് ദീർഘം വരെ പിഴ ലഭിച്ചേക്കാം നിശ്ചയിച്ചിട്ടില്ലാത്ത കൂടി റോഡ് കടന്നാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ദുബായ് പോലീസ് നൽകുന്ന മുന്നറിയിപ്പിൽ പറയുന്നു നീശ്ച്ചിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ ഉണ്ടായ അപകടങ്ങളിൽ കഴിഞ്ഞ വർഷം എട്ട് പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ട്ക്കാർക്കാണ് പിഴ ചുമത്തിയത് ഈ വർഷം ആദ്യം ദുബായിൽ ഉണ്ടായ അപകടത്തിൽ കാൽനട യാത്രക്കാർക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ഒരു ഡ്രൈവർക്കും രണ്ട് കാൽനട യാത്രക്കാർക്കും പിഴ ചുമത്തിയിരുന്നു ദുബായ് ട്രാഫിക് കോടതി ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് അറബ് ഡ്രൈവറെ ശിക്ഷിച്ചു അതേസമയം ഏഷ്യൻ കാൽനട യാത്രക്കാർക്ക് തെറ്റായ സ്ഥലത്ത് നിന്ന് ക്രോസ് ചെയ്തതിന് പിഴയും ചുമത്തി ഡ്രൈവർക്ക് രണ്ടായിരം ദീർഘവും കാൽനട യാത്രക്കാരന് നാനൂറ് ദീർഘവുമാണ് പിഴ ചുമത്തിയത് അതേസമയം വാഹനങ്ങൾ റോഡുകളിലെ റെഡ് സിഗ്നൽ മറികടന്നതുമൂലം കഴിഞ്ഞ വർഷം യു എയിൽ ഉണ്ടായത് നൂറ്റി നാൽപ്പത്തി വാഹനാപകടങ്ങൾ ഏറ്റവും കൂടുതൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടായത് ദുബായിലാണ് എൺപത്തിഒൻപത് എണ്ണം അബുദാബിയിൽ നാൽപ്പത്തി മൂന്ന് അപകടങ്ങൾ ഷാർജയിലും അജ്മനിലും ഫുജേറിലും മൂന്ന് വീതം റാസൽ ഖൈമിയിൽ രണ്ടും റെഡ് സിഗ്നൽ മറികടന്നതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് മൊത്തം എൺപത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തി ഏറ്റവും കൂടുതൽ നിയമലംഘകർ ദുബായിൽ തന്നെയാണ് അബുദാബിയിൽ ഷാർജിയിൽ ഏഴായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒമ്പത് അജ്മാൻ എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഉമ്മൽ ഖുവാൻ മുന്നൂറ്റി എഴുപത്തി ഒമ്പത് റസൽ ഖൈമ ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ഫുജൈറ മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് എന്നിങ്ങനെയാണ് മറ്റ് എമറേറ്റുകളിലെ കണക്കുകൾ റെഡ് സിഗ്നൽ മറികടക്കുന്നതിനെ ഡ്രൈവർമാർ സൃഷ്ടിക്കുന്ന ദുരന്തങ്ങളായാണ് രാജ്യം കണക്കാക്കുന്നതെന്ന് അബുദാബി പോലീസ് പറഞ്ഞു ആയിരം ദിർഹ പിഴയും പന്ത്രണ്ട് ബ്ലാക്ക് പോയിന്റും ശിക്ഷ ലഭിക്കുന്നതിനോടൊപ്പം മുപ്പത് ദിവസം വാഹനം പോലീസ് കസ്റ്റഡിയിലെടുക്കും വാഹനം തിരിച്ചു ലഭിക്കാൻ അമ്പതിനായിരം ദീർഘം നൽകണം ചില സന്ദർഭങ്ങളിൽ പിഴയും ശിക്ഷയും കൂടും ഗുരുതരമായ അപകടങ്ങൾക്ക് ഇടയാക്കുന്ന നിയമലംഘകർ അമ്പത്തിയോരായിരം ദീർഘം വരെ പിഴയടക്കേണ്ടിവരും ചില കേസുകളിൽ ഡ്രൈവിംഗ് ലൈസൻസും നഷ്ടമാകും നിരത്തുകളിലെ നിരീക്ഷണ ക്യാമറകളാണ് ചുവപ്പ് സിഗ്നൽ മറികടക്കുന്നവരെ കൊടുക്കുന്നത് റെഡ് സിഗ്നൽ മറികടക്കുന്നവർ ഉണ്ടാക്കാൻ പോകുന്ന അപകടം പ്രവചിക്കാൻ കഴിയില്ലെന്നും അതുവഴി എത്ര പേരുടെ ജീവിതമാണ് ഇല്ലാതാകുന്നതെന്ന് ഡ്രൈവർമാർ ഓർക്കണമെന്നും പോലീസ് പറഞ്ഞു അമിതവേഗം പച്ച സിഗ്നൽ മഞ്ഞിയിലേക്കും പിന്നീട് ചുവപ്പിലേക്കും മാറുന്നതിനു മുൻപ് സിഗ്നൽ കടക്കാനുള്ള കുതിപ്പ് വളയം പിടിച്ചുള്ള മൊബൈൽ ഫോൺ ഉപയോഗം എന്നിവയാണ് റെഡ് സിഗ്നൽ ലംഘനത്തിലേക്ക് നയിക്കുന്നത് റെഡ് സിഗ്നൽ മറികടക്കുന്ന ഡ്രൈവർമാർക്ക് പന്ത്രണ്ട് ബ്ലാക്ക് മാർക്കിനൊപ്പം അവരുടെ ലൈസൻസ് ആറുമാസം പിടിച്ചു വെക്കാനും നിയമമുണ്ട് ഒരു മാസം കഴിഞ്ഞ അമ്പതിനായിരം ദീർഘം അടച്ച വണ്ടി തിരിച്ചെടുക്കാമെങ്കിലും ഓടിക്കണമെങ്കിൽ പിന്നെയും ആറുമാസം കാത്തിരിക്കണം പിഴയടച്ച് തിരിച്ചെടുത്തില്ലെങ്കിൽ വാഹനം ലേലത്തിന് വെക്കും ലേല വിവരം വാഹന ഉടമയെ അറിയിച്ച ശേഷം പത്രങ്ങളിൽ പരസ്യം ചെയ്തായിരിക്കും വിൽക്കുക ലേലത്തിൽ വിറ്റ് കിട്ടുന്ന അമ്പതിനായിരം ദീർഘത്തിൽ താഴെയാണെങ്കിൽ ബാക്കി പണം കുടിശ്ശികയായി ലംഘനം നടത്തിയ ഡ്രൈവറുടെ ട്രാഫിക് ഫയലിൽ രേഖപ്പെടുത്തും ഭാവിയിൽ വാഹനവുമായി ബന്ധപ്പെട്ട എന്ത് ഇടപാടിനും ഈ കുടിശ്ശിക അടച്ചേ മതിയാകൂ ന്യൂസ് ഡെസ്ക്